ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാപ്തോൾ റോസ്റ്റ് ആണ്. അത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നാപ്തോൾ റോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ പറഞ്ഞിട്ട് ഏകദേശം 10K ലൈക്കാണ് അതിന് 50K വ്യൂസ് ആയപ്പോഴത്തേക്കും വന്നത്. അപ്പോൾ എന്തായാലും നമ്മളത് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? നിങ്ങൾ ഇത്രയും പേര് വേണം 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 എന്ന് പറഞ്ഞ് കമൻറ്റും കൊണ്ട് ഇട്ട സ്ഥിതിക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാപ്തോൾ റോസ്റ്റ് പാർട്ട് 5 ആണ്. അപ്പോൾ ഇനി നമുക്ക് അധികം വെച്ച് താമസിപ്പിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഓക്കെ, നിങ്ങൾക്കായിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ബിഗ് സ്പീക്കർ ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്, മാത്രമല്ല ബിഗ് ടോർച്ച് ലൈറ്റ് നിങ്ങൾക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്, ബിഗ് എന്റർടൈൻമെന്റ് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. വെറും 900 രൂപയ്ക്ക് 4 in 1 മൊബൈൽ പ്ലസ് സ്പീക്കർ പ്ലസ് ടോർച്ച് പ്ലസ് ബാക്ക് ബാറ്ററി. മതി മതി, നിർത്ത്, അധികം വിട്ട് താളിക്കാതെ നീ ബാക്കി കാര്യം പറയാൻ നോക്കും. ാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ സ്ക്രീൻ വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ആണ് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എത്ര സ്ട്രോങ് ആണ് നമുക്ക് നോക്കാം. വേണ്ടടാ, ടെസ്റ്റ് ചെയ്യണ്ട, എനിക്കറിയാം എത്ര സ്ട്രോങ് ആണ്. നമുക്ക് നോക്കാം. വേണ്ടടാ, എനിക്കറിയാടാ എത്ര സ്ട്രോങ് ആണ്. നമുക്ക് നോക്കാം ആ പുല്ല് എന്നാ നീ കാണിക്ക്. ഇത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഞങ്ങൾ കാണിച്ചു തരാം. അതാ എത്രത്തോളം ആണ്, ആന്റി സ്മാഷ് ആണ്. അതോടൊപ്പം തന്നെ നോക്കാം, അത്രയും സ്ട്രോങ് ആണ്, സോളിഡ് ആണ്. എല്ലാ ആംഗിളിലും നോക്കിയാൽ സൈഡിൽ നിങ്ങൾക്ക് കാണാം, അത്രയും നല്ല റഫ് ആൻഡ് ടഫ് ഡിസൈൻ ആണ്. അപ്പൊ അത് തന്നെ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ നോക്കുക, എത്ര തന്നെ ചുറ്റികൾ അടിച്ചാലും യാതൊരു പ്രോബ്ലം ഇല്ല. എടാ മോനെ, നിന്നോട് ഞാൻ അന്നേരേ പറഞ്ഞതാ, എന്നെ ഇതൊന്നും കാണിക്കരുത് കാണിക്കരുത്. ഇപ്പൊ സാരമില്ല, വരെ നോക്ക്, നീ അനുഭവിച്ചു. നീ ആ സാധനം ഒന്നുകൂടി ഇട്ടടാ, സ്ലോ മോഷനിൽ നീ അത് ഒന്നുകൂടി ഇട്ടേ, നോക്കട്ടെ. ഡിസൈൻ ആണ്. അപ്പൊ അത് തന്നെ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ നോക്കുക, ആന്റി സ്മാർട്ട് സ്ക്രീൻ ഇതാ പൊട്ടി ചെതറിയിട്ടുണ്ട്. നിനക്ക് എങ്ങനെയാടാ ഇത്ര ലൈവായിട്ട് ആൾക്കാരെ പറഞ്ഞു മോചിക്കാൻ പറ്റുന്നത്? അതാ ഞാൻ ആലോചിക്കുന്നത്. ആ സാധനം പൊട്ടി എന്നുള്ളത് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. ആദ്യത്തെ 4 അടിക്ക് തന്നെ സാധനം പൊട്ടി. അവൻ വിചാരിച്ചിട്ടില്ല പൊട്ടുന്നു. അവൻ പൊട്ടു എന്നുള്ള കാരണം അവൻ സ്ലോ ആയിട്ട് അടിച്ച്, എന്നിട്ടും അത് പൊട്ടി. അതല്ല ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി തന്നെ അറിയോ? ഈ സീൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവൻ ചുറ്റി വെച്ച് അടിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അവൻ ചുറ്റി വെച്ച് ഫോണിനെ തലോടുന്നു. ഓ എന്റെ പൊന്നെ, അവന്റെ ഒരു ആന്റി സ്മാർട്ട് സ്ക്രീൻ. അത് ആന്റി സ്മാർട്ട് സ്ക്രീൻ അല്ല, സ്മാർട്ട് സ്ക്രീനാ. ഇവന്മാരുടെ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്, വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന റീചാർജബിൾ ഹാൻഡ് സെൻസർ ഹെലികോപ്റ്റർ ആണ്. നിസ്സാരമായ വിലയ്ക്ക് നോക്കുക കുട്ടികൾക്ക്. ഇത് ഏറ്റവും നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സെൻസർ ഉണ്ട്, ഹെലികോപ്റ്റർ ആണ്. ആടാ സമ്മതിച്ചു, പറയുന്നു നിർത്തിയിട്ട് നീ ആ സാധനം ഓണാക്കി കാണിക്കും, ഞങ്ങൾ ഓണാക്കി കാണട്ടെ. ഇല്ല, മാത്രമല്ല ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ റിയൽ ഹെലികോപ്റ്റർ പോലെ തന്നെ ഇവിടെ നിങ്ങൾ ഓൺ ഓഫ് ബട്ടൺ കാണുന്നുണ്ട്. ഇത് ഓൺ ചെയ്താൽ മാത്രം മതി, അതിനുശേഷം ഹോൾഡ് ചെയ്യുക. 1, 2, 3 3 സെക്കൻഡുകൾക്കുള്ളിൽ അത് വർക്ക് ചെയ്യുന്നതാണ്. എന്തേ ഓൺ ആവുന്നില്ലേ? അതൊന്നും എനിക്ക് ഇനി 3 സെക്കൻഡ് ആയില്ലേ ഇത്രയും നേരമായിട്ട്. അത് വർക്ക് ചെയ്യുന്നു. കുലുക്കടാ കുലുക്ക്, നന്നായിട്ട് കുലുക്ക്, കുലുക്കി കുലുക്കി എന്റെ അടി വരെ ഇളകി വരണം, എന്നാലല്ലേ അത് കറങ്ങത്തുള്ളൂ. എന്റെ പൊന്നു കൈസ്, ഇവന്റെ കയ്യിൽ നിന്ന് ഈ സാധനം ഇനി ഓണായി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേറെ ആരെങ്കിലും ഓണാക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി താഴെ വീണ പൊട്ടോ എന്നുള്ള പേടിയില്ല. നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, സിംഗിൾ ടച്ച് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഇത് 3 സെക്കൻഡിനകത്ത് ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഓൺ ആവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഇത് ഓൺ ആവുന്നില്ലേ? അവള് വിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുക. കൊടുത്താൽ മതി, ഇത് 3 സെക്കൻഡിനകത്ത് ഇത്. ഇത് ഓൺ ആവുന്നില്ലേ? എടാ ഇത് ഇത് ഓൺ ആവത്തില്ല, പിന്നെ നിങ്ങൾ ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞോണ്ടാ പിള്ളേരെ അതിലോട്ട് കൊടുക്കുന്നേ? ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു കളിക്കൂട്ട് കളി ടോയ് ആണ്. അത് മാത്രമല്ലാണ്ട് എല്ലാവർക്കും ഏറ്റവും ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഓ ഇപ്പോഴായി എനിക്ക് മനസ്സിലായത് കുട്ടികൾ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് ഇത് എറിഞ്ഞു കളിക്കാൻ കൊടുക്കുന്ന സാധനമായിരുന്നു അല്ലേ? അത് നേരത്തെ പറയണ്ട കളിയാ, ഞാൻ വിചാരിച്ചു ഇത് പറക്കുമായിരിക്കും. അവ എറിഞ്ഞു കളിക്കാനാണ് ഞങ്ങൾക്ക് 50 രൂപ അടുത്ത് ഒരു പന്ത് വാങ്ങിച്ചു കൊടുത്താൽ പോരെ, ഈ 700 രൂപ അടുത്ത് ഈ സാധനം മേടിക്കേണ്ട കാര്യമുണ്ട്. മാത്രമല്ല ഈ സാധനം എറിഞ്ഞു കളിക്കാൻ കൊള്ളത്തില്ല, 4 ഏറ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം 4 വഴിക്കായിരിക്കും ചെതറുന്നത്. എന്തൊരു അവസ്ഥയാണോ ഇത്? പറ്റുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, അത്രയ്ക്ക് എൻജോയ് ചെയ്ത് നമ്മൾ കളിക്കാൻ പറ്റുന്നതാണ്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെൻസർ ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതാണ്. അത് ഞാൻ കണ്ടായിരുന്നു, അത് നിങ്ങൾ അധികം പറയണ്ട. കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്ത് കളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പിള്ളേരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഓണാവത്തെ സാധനം പിന്നെ പട്ടി അറിയാനല്ലേ ഉള്ളതുള്ളൂ. ഇത് ഇത് പറക്കം പറക്കും ഇമ്മാര് പറയും, പക്ഷെ ഇത് പറക്കണമെന്നുണ്ടെങ്കിൽ നൂലിക്കെട്ടി ആട്ടേണ്ടി വരും, എന്നാലേ ഇത് പറക്കത്തുള്ളൂ. ഗൈസ് എന്തായാലും ഇനി ഹെലികോപ്റ്റർ കൊണ്ടുള്ള കളി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇനി ഒരു മൊബൈൽ കാർ വാങ്ങിച്ച് ഓടിച്ചു നോക്കാം. ഓക്കെ, ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കാർ ഫ്ലിപ്പ് ഫോൺ ആണ്, വെറും 1499 രൂപയ്ക്ക്. ഐ കോൾ പോലൊരു ട്രസ്റ്റഡ് ബ്രാൻഡിൽ നമ്മൾ ഫോൺ വാങ്ങുമ്പോ അതിന്റെ അത് കൊള്ളാടാ മോനെ. ഇതാകുമ്പോ നമുക്ക് വിളിച്ചോണ്ട് കാർ ഓടിക്കാലോ, പക്ഷെ വിളിക്കുന്ന വേറെ പലതും ആയിരിക്കും, ഞാനിവിടെ പറയുന്നില്ല.
ഇതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ? ഏറ്റവും പുതിയ ഡിസൈനിൽ ആയിക്കോൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഒരു ഏറ്റവും നല്ല ഫ്ലിപ്പോർഡാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. മാത്രമല്ല ഈ ഒരു ഡിസൈൻ ആയിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മാത്രമല്ല നമ്മുടെ ശ്രീയ, മാത്രമല്ല ഡിസ്പ്ലേ നിങ്ങൾ നോക്കുക, നല്ല രീതിയിലുള്ള ബ്രൈറ്റ് ഡിസ്പ്ലേയോ ഇതോ ഡിസ്പ്ലേ ഉണ്ട്. നീ അത് ഒന്നുകൂടെ കാണിച്ചാടാ. ശ്രീയ, മാത്രമല്ല ഡിസ്പ്ലേ നിങ്ങൾ നോക്കുക, നല്ല രീതിയിലുള്ള ബ്രൈറ്റ് ഡിസ്പ്ലേ ഉണ്ട്. ഇതാണല്ലേ നിന്റെ ഡിസ്പ്ലേ? നീ എന്തിന്റെ പരസ്യമാണോ ചെയ്യുന്നത്? നീ മൊബൈലിന്റെ പരസ്യം തന്നെയാണോ ചെയ്യുന്നത്? പിന്നെ മിസ്റ്റർ ക്യാമറമാൻ, താങ്കൾ വിഷയത്തിൽ നിന്നും വളരെയധികം തെന്നി മാറുന്നുണ്ട്. ഇനി ആ റൂട്ടിൽ അധികം സഞ്ചരിക്കേണ്ട, കണ്ടന്റ് വേറെ ആകും. എടാ, നീ എന്നതാണ് ഈ വെച്ചുകൊണ്ട് കാണിക്കുന്നത്? ഈ രീതിയിലാണ് നീ ബാക്കി ഫീച്ചേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ ബാക്കി കാണാൻ താല്പര്യമില്ല. ഗൈസ്, പണ്ടൊരു ഫോൺ ഉണ്ടായിരുന്നു, നാപ്തോളുകാർ വിറ്റോണ്ടിരുന്ന സാധനം, ഈ വെഡിങ് ഷൂട്ടിനൊക്കെ കൊണ്ടുകൊണ്ടിരുന്ന, നിങ്ങൾ മറക്കാൻ വഴിയില്ല, ആൾക്കാർ അതുപോലെ കയറിലിട്ട് ഊക്കിക്കൊണ്ടിരുന്ന സാധനമാണ്. പക്ഷെ ഇപ്പൊ പുതിയ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് വെഡിങ് ഷൂട്ടിനല്ല കേട്ടോ, മോഡൽ ഷൂട്ടിനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അതൊന്നും കണ്ടു നോക്കാം. 48 മണിക്കൂർ സ്റ്റാൻഡ് ബൈ ടൈമാണ് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് തന്നെയാണ്. കാണിക്കുന്ന സാധനമൊക്കെ അതിലെടുത്തതായിരിക്കും അല്ലേ? കൊള്ളാം, ഇത് ഇത് മൊത്തം അതിലെടുത്ത സാധനം അല്ലേ? കൊള്ളാം, എന്നാ ക്ലാരിറ്റി ആടാവുകയോ, ഇത്രയും ക്ലാരിറ്റി ഒക്കെ കിട്ടും ആ ഫോണിനകത്ത്. കൊള്ളാം, മോഡൽ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഈ ഫോൺ കൊണ്ടുപോകാൻ കൊള്ളാം, വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ ഫോട്ടോ എടുക്കാനല്ല, വല്ല പട്ടിയോ പൂച്ചയോ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എറിയാൻ എടുക്കാം. ഇതിന്റെയൊക്കെ ബാക്കി ഞാൻ ഇനിയും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. അതുകൊണ്ട് ഞാൻ ബാക്കി കാണുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോ ആണ്. ടോയ് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ്. മാത്രമല്ല ഈ ഒരു കാറിൽ തന്നെ ഒരുപാട് ലൈറ്റുകളും മാത്രമല്ല ട്രാൻസ്പെറന്റ് ആണ് വന്നിരിക്കുന്നത്. അതുകൊള്ളൂ, അത് വളരെ നല്ലൊരു കാര്യമാണ്. ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ അകത്ത് ഏത് പാർട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അധികം ആലോചിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ എറിഞ്ഞങ്ങ് പൊട്ടിക്കാം. ഗൈസ്, എനിക്ക് എപ്പോഴുള്ള ഒരു ഡൗട്ടാണ്, ഈ ഉമ്മാരി ഹെവി റെസ്പോൺസ് എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാണ്? നമുക്ക് അതൊന്നും ഇനി നോക്കാം. ഓക്കെ, ഒരുപാട് ഓർഡേഴ്സ് വന്നിരിക്കുക. നമ്മളിപ്പോ സംസാരിക്കാനായിട്ട് ബിന്ദു മാഡം ലൈനിൽ ചേരുകയാണ്. നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ടോയ് വീട്ടില് മോനാണോ മോളാണോ? ബിന്ദു ചേച്ചി മോന് വേണ്ടിട്ട് കണ്ണൂരിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. നമുക്ക് ഇനി അടുത്ത ആളെ നോക്കാം. ജയാ മാഡം ഇപ്പൊ ലൈനിൽ ചേരുകയാണ്. കാരക്കേട്ട് വിളിച്ചേക്കാണ്. പുള്ളിക്ക് അടുത്ത് സംസാരിക്കാം. ഹലോ, നമസ്കാരം ചേച്ചി, സുഖമാണോ? ഓക്കെ, അപ്പൊ ഇത് വീട്ടില് മോനാണോ മോളാണോ? അല്ല, നമ്മുടെ പേരക്കുട്ടിക്ക് വേണ്ടി ഓർഡർ ചെയ്താണേ. അല്ല, ഇതും അത് ഏകദേശം ഒരുപോലെ ഉണ്ടല്ലോ സൗണ്ട്. നമ്മുടെ പേരക്കുട്ടിക്ക് വേണ്ടി ഓർഡർ ചെയ്താണേ. മോന് വേണ്ടിട്ടാണേ. പേരക്കുട്ടിക്ക് വേണ്ടി ഓർഡർ ചെയ്താണേ. മോന് വേണ്ടിട്ടാണേ. കണ്ണൂരും കാലിക്കട്ടും അടുത്തടുത്താണല്ലോ. പണ്ട് ബംഗാളി വീശി പോലെ വല്ല കാറ്റും വീശി ഇതായിരിക്കും. ആ കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആളെ നോക്കാം. അഞ്ജലി മേഡം, നമുക്ക് സംസാരിക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം ചേച്ചി, സുഖമാണോ? നമസ്കാരം, സുഖം സുഖം. അപ്പൊ ഈ പ്രോഡക്റ്റ് വീട്ടില് മോനാണോ മോളാണോ അല്ല ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനാണോ മേടിച്ചത്? ഇത് മോന്റെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് പിറന്നാളുണ്ട്. അതുകൊള്ളാടാ മോനെ, നേരത്തെ ഇമ്മാര് സൗണ്ട് മാറ്റി വിളിച്ച് ആളെ പറ്റിക്കോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിച്ച തരത്തില്ലായിരുന്നു. ഇനിയിപ്പോ അതിന്റെ പ്രശ്നമില്ലല്ലോ, മൂന്ന് സൗണ്ട് ഒരുപോലെ ആയിരിക്കുന്നത്. ഇതിപ്പോ നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. മോന് വേണ്ടിട്ടാണേ, വേറെ കുട്ടിക്ക് വേണ്ടി ഓർഡർ ചെയ്താണേ. ഇത് മോന്റെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് പിറന്നാളുണ്ട്. എന്തായാലും നിങ്ങൾ നിർത്താൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. അറ്റ്ലീസ്റ്റ് കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിക്കൂടെ. എന്നും ഇത് തന്നെ ചെയ്തോണ്ടിരിക്കാതെ പറ്റിക്കുന്ന രീതിയിലെങ്കിലും കുറച്ച് മാറ്റം വരുത്തണം, ആൾക്കാർ കുറച്ചുകൂടെ വിശ്വസിക്കും. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ കത്ത് ഇത്ര ഉള്ളൂ. ഈ സാധനം ഈ നാപ്തോളുകാർ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗൈസ്, അറിമാരെ വീഡിയോ കുത്തിരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ബോറ് പരിപാടി, വേറെ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ അത്രയും പേര് പറഞ്ഞ കാരണമാണ് ഞാൻ ഇത് ചെയ്തത്. അത് തന്നെയല്ല, അറിമാരെ വീഡിയോ ചെയ്തെടുക്കണേ കുറെ സമയം എടുക്കുന്നുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ലാഗ് ആവുന്നത്. അപ്പൊ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.